മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിന ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് നടന്ന മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണവും നടത്തി. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നിർമ്മല സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ സെയിൽസിലെ ഫോറസ്റ്റ് കൺസർവേറ്റീവ് ഓഫീസർ ചിന്നു ജനാർദ്ദനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇപ്പം നമുക്കറിയാം ആവാസ വ്യവസ്ഥയെപ്പറ്റി, ഇക്കോ സിസ്റ്റത്തെ പറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഇക്കോ സിസ്റ്റത്തിലെ ഏറ്റവും മുകൾ ഭാഗത്ത് നിൽക്കുന്ന ആണ് മനുഷ്യർ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും താഴെയുള്ള മൈക്രോ ഓർഗാനിസംസ് മുതൽ ഏറ്റവും മുകളിലുള്ള മനുഷ്യർ വരെ ചേരുന്നതാണ് ഈ ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ മനുഷ്യൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ മാത്രമാണ് ഈ ലോകത്തിൻ്റെ അധികാരികൾ എന്നാണ് മനുഷ്യൻ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് ഈ ഇക്കോ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇപ്പോൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി, അത് മനുഷ്യനില്ലെങ്കിലും ഭൂമിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് നമ്മൾ മനുഷ്യനാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ആളുകളെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി വേണം നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം അങ്ങനെയാണ് ആയിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പരിസ്ഥിതി നല്ല വൃത്തിയുള്ളതും ശുചിത്വമുള്ളതും ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ജീവിതം നമുക്കും തുടർന്നു പോകാൻ സാധിക്കുകയുള്ളൂ. സിവിൽ സർവീസ് ടോപ്പറും നിർമ്മല സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയുമായ അമൽ പി വിക്ക് സ്വീകരണം നൽകി. നിർമ്മല അലൂമിനിയം അസോസിയേഷൻ 88 ബാച്ച ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടന്ന പെയിന്റിംഗ് മത്സരങ്ങൾ, ഉപന്യാസ രചനാ മത്സരങ്ങൾ എന്നിവയിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ഫാദർ ആന്റണി പുത്തൻകുളം, ഫാദർ ഫ്രാൻസിസ് മടത്തിപ്പറമ്പിൽ, ജെറി തോമസ്, വിനോദ് ബാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.